മലയാള സിനിമയിലെ വിജയ് കൂട്ടുകെട്ടായ മമ്മൂട്ടി നയൻതാര കോംബോ വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ട്. നേരത്തെ 5 തവണ ഒന്നിച്ച ഈ കൂട്ടുകെട്ട് 6ാം തവണ ഒന്നിക്കുന്നത് വൈശാഖ് ചിത്രത്തിന് വേണ്ടിയാണ്. ഒക്ടോബർ അവസാനത്തോടെ ഷൂട്ട് തുറക്കുന്ന ബിഗ് ബജറ്റ് കോമഡി എന്റർടൈൻമെന്റ് ചിത്രത്തിലാണ് ഇരുവരും വീണ്ടും ബിഗ്സ്ക്രീനിലെത്തുക. 2016 റിലീസ് ചെയ്ത പുതിയ നിയമം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയും നയൻതാരയും അവസാനമായി ഒന്നിച്ചത്. 6 വർഷങ്ങൾക്കിപ്പുറം ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കൂട്ടുകെട്ട് കൂടിയാണിത്. മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പുറത്തുവരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ മമ്മൂട്ടിയെ നഗനാക്കി കോട്ടയം കുഞ്ഞച്ചൻ 2 ഒരുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന മിഥുൻ ആ പ്രൊജക്ട് ഡ്രോപ്പ് ആയപ്പോൾ അതേ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ ചിത്രത്തിന് സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രത്തിനെ അടിപിടി ജോസ് എന്നാണ് പേരിട്ടതായിട്ടാണ് റൂമർ. മമ്മൂട്ടിക്ക് പുറമെ മലയാള സിനിമയിലെ ചെറുതും വലുതുമായ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിന്റെ പിന്നണിയിലും വമ്പന്മാരാണ് എത്തുന്നത്. RDX എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ അൻപറിവ് സഹോദരങ്ങൾ ഈ ചിത്രത്തിന് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുമെന്നാണ് റിപ്പോർട്ട്. എല്ലാം ഒത്തുവരികയാണെങ്കിൽ അടുത്ത വർഷം വിഷുവിന് മമ്മൂക്കയുടെ അച്ചായൻ വേഷത്തിലുള്ള ഒരു കിടിലൻ ഫെസ്റ്റിവൽ എന്റർടൈനർ അടിപ്പടം തന്നെ ബിഗ് സ്ക്രീനിൽ കാണാം. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.